ഗാനകതർവൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ മലയാളക്കര. സിനിമാ പ്രേക്ഷകരും ഒക്കെ തന്നെയും ഇപ്പോൾ ഗാനകതർവൻ ആശംസകളുമായി എത്തുകയാണ്. ഇപ്പോൾ വലിയ ഒരു പരിപാടി തന്നെയാണ് കൊച്ചിയിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്നാൽ ആ പരിപാടി കാണാനും ലൈവിൽ പങ്കെടുക്കാനും ഗാനകതർവൻ്റെ കുടുംബവും ഒപ്പമാണ് എത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ വെച്ച് വലിയ പിറന്നാൾ ആഘോഷം തന്നെയാണ് ഗാനകതർവന് ഒരുങ്ങിയത്. അദ്ദേഹം വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെട്ടു. ശതാഭിഷേകത്തിൻ്റെ നിറവിലാണ് ഡോക്ടർ കെ ജെ യേശുദാസ്. അമേരിക്കയിലെ ടെക്സസയിലുള്ള വീട്ടിലാണ് ഗാനകന്ധർവൻ്റെ 84-ാം ജന്മദിനം. എന്നാൽ കൊച്ചിയിലും ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം എത്താൻ മറന്നില്ല. പ്രിയപ്പെട്ട ഭാര്യയെ അടുത്തും കൊച്ചുമകളെ മടിയിലിരുത്തിയുമായിരുന്നു ദിവസം മുഴുവൻ തന്നെ നടന്ന ആ ഒരു ആഘോഷത്തിന് അദ്ദേഹം പങ്കെടുത്തത്. മലയാള സിനിമാ സംഗീത ലോകത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ യേശുദാസ് ഓൺലൈനായി പങ്കെടുത്തത് വളരെയധികം വൈറലായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു സ്ക്രീനിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസാണ് ചടങ്ങിൽ കേക്ക് മുറിച്ച് എല്ലാവർക്കും സന്തോഷം പകർന്നു തുടങ്ങിയത്. ഈ ആഘോഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായി മാറുന്നതും. ചടങ്ങിൽ അമേരിക്കയിൽ നിന്നും സംസാരിച്ച യേശുദാസ് സംഗീതത്തെ ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു. സംഗീതമാണ് ജീവൻ്റെ തുടിപ്പെന്ന് പറഞ്ഞു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നായിരിക്കുന്നതാണ് പിറന്നാൾ കേക്കിനേക്കാൾ മധുരമായുള്ളതെന്നും കാണുന്നതെന്നും യേശുദാസ് പറഞ്ഞു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ഗാനരചയിതാവ് ആർ കെ ദാമോദരൻ, അന്തരിച്ച സംഗീത സംവിധായകൻ രവീന്ദ്രൻ്റെ ഭാര്യ ശോഭ രവീന്ദ്രൻ, സംഗീത സംവിധായകൻ ജെറി അമൽദേവ്, നടൻ ദിലീപ്, നടൻ സിദ്ദിഖ്, നടൻ മനോജ് കെ ജയൻ, സംവിധായകൻ സത്യനന്ദിക്കാർ തുടങ്ങിയ നിരവധി പേർ ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നു. യേശുദാസ് അക്കാദമിയുടെയും ഗായകരുടെയും കൂട്ടായ്മയായ സമത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഗാനകന്ധർവൻ്റെ ജന്മദിനം ആഘോഷിച്ചത്. ശതാഭിക്ഷിതനായ മഹാഗായകൻ ഇന്നും കുട്ടിയെപ്പോലെ സംഗീത പരിശീലനത്തിലാണ്. അമേരിക്കയിൽ വീട്ടിൽ പാട്ടിന് വിശ്രമമില്ല. സുഹൃത്തുക്കളുമായി ദിവസവും സംഗീത ചർച്ചയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. വായന ജന്മദിനത്തിലെ പതിവ് മൂകാംബിക യാത്ര കോവിഡ് വരവോടെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അങ്ങനെ പോകാറില്ല. സൂര്യമേളയിലും ഇടവേള. 4 വർഷമായി കേരളത്തിലെത്തിയിട്ട് പക്ഷേ ലോകത്തിലേത് കോണിലായാലും ഗാനകന്ധർവൻ്റെ നാദം കേൾക്കാതെ ഒരു ദിനം പോലും കടന്നു പോകില്ല എന്ന് മലയാളികൾ എല്ലാവരും പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ആഘോഷിക്കുന്നത്. എല്ലാവരും ഗാനകന്ധർവന് പിറന്നാൾ ആശംസിച്ചുകൊണ്ട് എത്തുകയാണ്. ഗാനകന്ധർവൻ തന്നെയാണ് ഞങ്ങളുടെ പാട്ടിൻ്റെ വഴിയെ ഞങ്ങളെ തെളിയിച്ചത്. ജീവിതത്തിൽ ഞങ്ങൾക്ക് പല കാര്യങ്ങളും മറക്കാൻ ഗാനകന്ധർവൻ്റെ നാദം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് പ്രേക്ഷകർ എഴുതുന്നു. എത്ര പറഞ്ഞാലും മതിവരാത്ത സംഗീതം തന്നെയാണ് ഗാനകന്ധർവൻ്റേത്. അദ്ദേഹത്തിൻ്റെ മകനും പാട്ടിലേക്ക് വന്നുവെങ്കിലും ഗാനകന്ധർവനെ മറിച്ചിടാനോ അദ്ദേഹത്തിന് പകരം വയ്ക്കാനോ ഒന്നും ഇന്ന് നമുക്ക് ജീവിച്ചിരിപ്പില്ല. അത്രമേൽ സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേരുന്നത്. ഒരുപാട് ദീർഘ ആയുസ് നേരുന്നുവെന്നും ഒരുപാട് കാലം ഞങ്ങളെ വിസ്മയിപ്പിക്കട്ടെ എന്നും പാട്ടുകൾ പാടി ഞങ്ങളോടൊപ്പം തന്നെ എന്നും നിൽക്കാൻ പറ്റത്തേത്തുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഗാനകന്ധർവൻ്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഗാനകന്ധർവന് പിറന്നാൾ ആശംസിക്കാതെ മറന്ന ഒരു താരം പോലും സോഷ്യൽ മീഡിയയിൽ ഇല്ലെന്ന് പറയാം. താരങ്ങൾ പോകട്ടെ, മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ ഇപ്പോൾ ഗാനകന്ധർവൻ്റെ ഈ പിറന്നാൾ ആഘോഷിക്കുകയാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.